കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സമര പ്രഖ്യാപന കൺവെൻഷനും കർഷക സംഘമവും സംഘടിപ്പിച്ച യുഡിഎഫ്. റബ്ബർ കർഷകരോട് സ്നേഹമുണ്ടെങ്കിൽ സ്ഥിരതാ ഫണ്ട് 280 രൂപ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോട്ടയത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ പ്രവർത്തകരുടെ പങ്കാളിത്തക്കുറവും ശ്രദ്ധേയമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യുഡിഎഫ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനമാണ് കോട്ടയത്ത് വി ഡി സതീശൻ നിർവഹിച്ചത്. കടാശ്വാസ കമ്മീഷനായി 400 കോടി സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. റബ്ബറിന്റെ വില സ്ഥിരതാ ഫണ്ട് 250 രൂപ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും സതീശൻ. 2021-2022 നിങ്ങൾ അറിയണം, 500 കോടി രൂപ മാറ്റിവെച്ചിട്ട് ഗവൺമെന്റ് അതിൽ നിന്ന് ചെലവാക്കിയത് 50 കോടി രൂപ മാത്രമാണ്. 2022-2023 സർക്കാർ ചെലവാക്കിയത് 240 കോടി രൂപ മാത്രമാണ്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി പ്രഖ്യാപിക്കുമെന്ന് 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന പരിപാടിയിൽ 14 ജില്ലകളിൽ നിന്നുമായി 2000 കർഷക പ്രതിനിധികൾ പങ്കെടുക്കുമെന്നായിരുന്നു യുഡിഎഫ് നേതൃത്വം അറിയിച്ചത്. എന്നാൽ ഉദ്ഘാടന സമയത്ത് പോലും കസേരകളിൽ ഇരിക്കാൻ ആളുണ്ടായില്ല. ഈ സമയം 500-ൽ താഴെ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആളുകളുടെ കുറവ് മൂലം വൈകുന്നേരം നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ പരിപാടി അവസാനിപ്പിച്ചു. പ്രതീക്ഷിച്ച പോലെ പ്രവർത്തകർ എത്താത്തതിൽ പല നേതാക്കളും അതൃപ്തി വ്യക്തമാക്കിയെന്നാണ് വിവരം. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.